ഹായ് വ്യൂവേഴ്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ആലു മട്ടർ പനീർ കറിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് സവാള വഴറ്റിയത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും ഒന്ന് വഴറ്റി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾക്കിനി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മളുടെ കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്, ഗ്രൈൻഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളൻകിഴങ്ങ് വേവിച്ചത്, രണ്ട് മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് അല്പം വേവിച്ച് വെച്ചിട്ടുണ്ട്, ഒത്തിരി മാഷായി പോയില്ല. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് മട്ടർ. മട്ടറും രണ്ട് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുത്തതാണ്. നല്ല തിളച്ച വെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് പനീർ. പനീർ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രൈ ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് സാധാരണ ഫ്രോസൺ പനീറും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചില പനീറൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് പെട്ടെന്ന് കറിയിലേക്ക് നമ്മൾ യോജിപ്പിക്കുമ്പോൾ ബ്രേക്കായി പോകാറുണ്ട്. അങ്ങനെ ബ്രേക്കായി പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പനീർ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇന്ന് കാണിക്കുന്നത്. നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. നമ്മളിവിടെ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം, ജീരകം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആ മുളക് പൊടിയുടെ ഇതിനുള്ളിലേക്ക് നമ്മൾ ഗ്രേവി ഇട്ട് കൊടുക്കണം. ഗ്രേവിയും മുളക് പൊടിയും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയും ഗ്രേവിയും നന്നായി യോജിച്ചിട്ടുണ്ട്. നമ്മളുടെ ഗ്രേവി നമ്മൾ ഇട്ട് കഴിഞ്ഞു, അത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി അതിനുള്ളിലേക്ക് നമ്മൾക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾക്ക് അല്പം മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഗ്രേവി ഇപ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് നമ്മൾക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ഗ്രൈൻഡ് ചെയ്ത മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു ഇത്തിരി ലൂസായിട്ടുള്ള ഗ്രേവിയാണിപ്പോൾ. ഇത് നമ്മൾക്ക് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിക്കാക്കി എടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് അടച്ച് വെക്കുക. നമ്മളിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ആ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വേകുന്നതായിരിക്കും. കാരണം നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്ത സമയം, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എടുത്തപ്പോൾ ഷാലോ ഫ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്തത്, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഗ്രൈൻഡ് ചെയ്തു. അതൊക്കെ ഈ മസാലയുടെ ഇതിനുള്ളിൽ കിടന്ന് നന്നായിട്ട് റോ സ്മെല്ലൊക്കെ മാറിയിട്ട് വെന്ത് വരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് മട്ടർ ആഡ് ചെയ്യാം. ഞാനപ്പോൾ ഹാഫ് കപ്പ് മട്ടർ ആണ് എടുത്തിരിക്കുന്നത്. മട്ടർ നമ്മൾ ഇട്ടു. മട്ടർ വേവിച്ചതായിരുന്നു.
മട്ടർ ഗ്രേവിയിൽ നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പൊട്ടറ്റോ ഒരു ഹാഫ് കുക്ക്ഡ് ആണ്, ഒത്തിരി വെന്തിട്ടില്ല. പൊട്ടറ്റോയും മട്ടറും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഗ്രേവിയിൽ കിടന്ന് 2 മിനിറ്റ് വേവിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഗ്രേവിയിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളുടെ ഈ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വരണം. ഇപ്പോൾ ഇത്തിരി ലൂസാണ്. നമുക്ക് ഈ ഗ്രേവി തിക്കാകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. അതിനു മുമ്പ് നിങ്ങൾ ഒന്നുകൂടി ഉപ്പ് നോക്കുക. ഉപ്പ് നമ്മൾ സവാളയും ഉള്ളിയൊക്കെ വഴട്ടിയ സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക. നമ്മളെപ്പോഴും ഇങ്ങനത്തെ കറികൾ ഉണ്ടാക്കുമ്പോൾ അവസാനം ഒരു ഹാഫ് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് നമ്മൾക്ക് കിട്ടും. അത് നമ്മൾക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കൊടുക്കാം. ഇതൊന്ന് ഗ്രേവി തിക്കായി വരട്ടെ, അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ അളവിൽ മാത്രമേ പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ. ഇതാ ഞാൻ ഇത്രയും പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് ഒരു ചെറിയ സ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യണം. ഗരം മസാല ഒരു ചെറിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് 1 മിനിറ്റ് അടച്ച് വെക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് അടച്ച് വെക്കുക. ജസ്റ്റ് ഞാനൊന്ന് അടച്ചു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗരം മസാലയുടെയൊക്കെ സ്മെല്ല് ഇതിനുള്ളിലേക്ക് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാണാം, നമ്മളുടെ ആലു മട്ടർ പനീർ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയും നാൻ പിന്നെ കുബൂസ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അവർ ചാനൽ, ഓൾസോ ഷെയർ അവർ വീഡിയോ. താങ്ക് യു ഓൾ.